എന്റെ കൊടുത്തിട്ടില്ലേ, നിൽക്കണം. ശരി, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ പറ്റിക്കരുത്. ഇല്ല, എനിക്ക് പുറത്തുനിന്ന് ചില വിവരങ്ങൾ അറിഞ്ഞു തരണം. ഇപ്പോഴോ? അല്ല, ഹാ, കുറച്ച് കഴിഞ്ഞ്. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. നിർത്ത് നിർത്ത്, പുറത്ത് നിർത്തിയാ മതി, വീട്ടിനകത്തോട്ട് ഇടിച്ച് കയറ്റണ്ട. ആ നിർത്ത് സ്നേഹിത. ആ ഭാഗ്യം. എന്തായി? നാരങ്ങ സോഡ, തല്ലിപ്പുളി പേന, നാരങ്ങ സോഡ 7 രൂപ 50 പൈസ. ഭയങ്കരം തന്നെ. നെയ്ച്ചോറ് 22 രൂപ 50 പൈസ. കോലച്ചോറ്, ചായവട 10 രൂപ. അയ്യോ, ഇതുവരെ ഇല്ലാത്ത മുടി ഞാൻ പൊരിഞ്ഞ വെയില്. ഒരു കുട വാങ്ങി 145 രൂപ. വെയില് പറയുമ്പോ ഞാനത് ഭാതി വിലക്ക് വിറ്റ്. പിന്നെ രാത്രി തൊക്കെ ആഹാരം 200 രൂപ. എനിക്കൊരു പൈൻറ്റ് 125 രൂപ. പിന്നെ ആട്ടോ 80 രൂപ. ഞാനവന് 100 കൊടുത്ത് പോട്ട് പുല്ല്. എല്ലാം കൂടി നിനക്ക് വേണ്ടി ഞാൻ ചെലവാക്കിയ കാശ് 606 രൂപ. കണക്കപ്പൊ എഴുതില്ലെങ്കിലേ മറക്കും. എന്റെ ലുങ്കിയും ബനിയനും, അതിന്റെ 250 ലുങ്കി ഫ്രീ. അപ്പോ 606 ഉം 250 ഉം മൊത്തം 856. ഒരു റൗണ്ട് ഫിഗർ ആവുമ്പോ 900. എന്റെ കണക്ക് തീർക്കുമ്പോ നീ തന്നേക്കണം. അല്ല, പോയ കാര്യം എന്തായി? പോയ കാര്യം, നീ മുട്ടുപാൻ്റെ സാധനം എടുത്തു നോക്കി. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ? നീ കൊണ്ടുപോയി തലവെച്ച് കൊടുത്ത ആള് കൊള്ളാം. ഇതിലും ഭേദമല്ല ബാംഗ്ലൂർ മെയിലിന് തലവെക്കുകയായിരുന്നു. എന്റെ ഇത്രയും നാളത്തെ അനുഭവം കൊണ്ട് പറയാണ്. മോനെ, നീ വേഗം നാട് വിടുന്നതാണ് നിന്റെ ഹെൽത്തിന് നല്ലത്. അവനുമായി മല്ലിടം നിന്നാലേ കാട്ടുകൊത്തുമായി ആട്ടും കുട്ടി കൊമ്പ് ഓർത്ത പോലെ ഇരിക്കും. എന്റെ തരികിട ദാച്ച് പോലുള്ള അന്വേഷണത്തിൽ അതിൽ കിടിലോൾ കിടിലൻ തന്നെ ഉഗ്രോഗ്രൻ ഉറപ്പാണ്. നമുക്കിത് വേണോ മോനെ? വിട്ടില്ല, നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ല. അയാൾക്ക് നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. അത് ഓരോന്നോരോന്ന് അയാൾ അറിയും. അയാളുടെ കുടുംബം? ഒരു ഭാര്യ, ഒരു കുട്ടി, കാർമ സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പെങ്ങളുണ്ട്, ആരാണ്ടോട് ഒളിച്ചോടി പോയി. ലക്ഷ്മണന്റെ അമ്മ? അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. എന്തേ? അവര് നല്ല രാവിലെ മരിച്ചു. മോൻ കള്ളനാണെന്ന് പറഞ്ഞപ്പോ ചങ്ക് പൊട്ടിയാ മരിച്ചത് പറഞ്ഞു കേട്ടു. അവിടെ ആൾക്കാരുടെ സംശയം നിന്നെ തന്നെ. ഒരു ദിവസം ഒരു ദിവസം സമാധാനമായിട്ട് നീണ്ടു നീളുന്നു. നാളെ വാസുണ്ണൻ ബാബുജോണ്ട് ഓഫീസ് വരെ ഒന്ന് പോണ്ടി വരും. എന്തിന്?